sun should hide away, then I will find its hiding place. And if the mockingbirds won't sing, then I will sing you anything. Forget to shine. I'll climb a ladder up and remind them. We get lost, we can get high. Because we're gone, I feel alive. Anywhere, anyway, I will love you. I will love you. We rule the world, just you and I. Just let me tell, we walk the line. But now the things go wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Thank you.
സർവശക്തനായ ഞങ്ങളുടെ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ എത്രയും ദയയുള്ള മാതാവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വാഗ്ദാനങ്ങളിൽ വിശ്വാസനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേയും ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംബന്ധിതരാകണമേ. പൂർവ്വപിതാക്കന്മാരായ അബ്രാഹോവും ഇസഹാക്കും യാക്കോബും അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ അങ്ങ് സംബന്ധിതനായല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിലും അങ്ങ് സംബന്ധിതനാകണമേ. ഉടമ്പടികളെ ലംഘിക്കുന്നവർക്ക് കഠിന ശിക്ഷ നൽകുന്ന ദൈവമേ, ഞങ്ങളെ അങ്ങേ കോപത്തിനിരയാകാതിരിക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കുവാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തരായി നിലനിൽക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഇതുവഴി ബന്ധിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്നും ഒരുമയിൽ നിലനിർത്തണമേ. അവരെ അങ്ങയുടെ കൃപാവരത്തിൽ സന്നദ്ധരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസത ഞാൻ പ്രസംഗിക്കും. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസത ഞാൻ പ്രഘോഷിക്കും. ദൈവമേ, അങ്ങേ വിശ്വസ്തത ആകാശം പോലെ സുരക്ഷിതമാകുന്നു, അങ്ങേ സ്നേഹം നിത്യവുമാകുന്നു. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസത ഞാൻ പ്രസംഗിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു, ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും.
നിന്റെ സന്തതിയെ ഞാൻ നിലനിർത്തും, എല്ലാ തലമുറകൾക്കും വേണ്ടി നിന്റെ സിംഹാസനം ഞാൻ ഉറപ്പിക്കും. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വസ്തത ഞാൻ പ്രസംഗിക്കും. ഞാൻ ഒരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. എന്റെ കാരുണ്യം അവയെ അനുഗമിക്കും, എന്റെ ഉടമ്പടി പൂർത്തിയാവുകയും ചെയ്യും. കർത്താവിന്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും, അവിടുത്തെ വിശ്വാസ്യത ഞാൻ പ്രസംഗിക്കും. കാനായിലെ വിവാഹം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പ്രചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുകയും യഹൂദരുടെ ശുദ്ധീകരണ മായത്തിന്റെ വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം തിരിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരം അവൻ മണവാറിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന ഇത്തരവും. എന്നാൽ നീ നല്ല വിഞ്ഞ് ഇതുവരെ കുറിച്ച് വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കനാലിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യനും ഉടമ്പടികളിൽ തീഷ്ണതയുള്ളവനുമായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ വിവാഹ ഉടമ്പടിയെ അങ്ങ് ഉറപ്പിക്കണമേ. ഉടമ്പടിയിൽ നിന്നും ഉറച്ചു നിൽക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി വഴി വിവാഹിതരാകാൻ പോകുന്ന വ്യക്തികളെ അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയിൽ അവരെ ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളർത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനായ നിയമിക്കും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ ഇന്ന് ഉടമ്പടി ചെയ്യാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നടക്കുന്ന വിവാഹ ഉടമ്പടിയും അതിനുശേഷമുള്ള എല്ലാ ഫംഗ്ഷനുകളെയും ദൈവത്തിന്റെ സാന്നിധ്യം കനാവിലെ കല്യാണത്തിന് പോരായ്മ ദിനത്തെ കർത്താവിന്റെ സന്നിധാനത്തിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും ഇന്ന് നടക്കുന്ന എല്ലാ അല്ലെ പ്രോഗ്രാംസിന്റെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കുന്നത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാത സമയത്തിനായി നന്നിടത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ ഒരു പ്രഭാതത്തിന് വേണ്ടി കഥാപേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ മാനുഷികമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചു. മോശം പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കഥാവേ ഞങ്ങൾ ശുശ്രൂഷയിൽ കടന്നുപോകുന്നതിന് മുമ്പ് കർത്താവെ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം ഞങ്ങളുടെ കുഞ്ഞിനുകളുടെ കൂടെ അപ്രകാരം തന്നെ അവിടുത്തെ കർത്താവ് ദീപുവിനെയും ആ വാഹനത്തിനും കൂടെ കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ക്ഷേമത്തോടെ കർത്താവെ പന്തലിൽ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തുന്നവരെയും ഞങ്ങളുടെ കൃപയും സാന്നിധ്യം ഞങ്ങൾ കൂടി ആയിരിക്കണമേ. അതിനുശേഷം നടക്കുന്ന ഉടമ്പടി അതിനുവേണ്ടി ശുശ്രൂഷ വഹിക്കുന്ന ദാസന്മാർ അവിടെ കടന്നു വരുന്ന എല്ലാവരെയും ഞങ്ങളുടെ കൃപയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാന കർത്താവെ ഉടമ്പടി ചെയ്യാൻ തന്ന പ്രിയ ജനക്കായി സ്തോത്രം ചെയ്യുന്നു. ദീപുനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെയവരുടെ പ്രായത്തിലായിരുന്നു ഹാലയം പിതാ മാതാപിതാക്കളാകുന്ന ഞങ്ങൾ കർത്താവ് മാനുഷികമായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ക്രമീകരിച്ചു. തുടർന്ന് കർത്താവെ ചേർത്ത ദിവസങ്ങൾക്ക് ശേഷം അവർ ഹാലിലെ തക്ക തുണകളായി ജീവിതത്തിൽ കിടക്കുമ്പോൾ അങ്ങയുടെ കൃപയും സാധ്യമുള്ള കൂടി ആയിരിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെയും വിശ്വസ്തയോടുകൂടി അന്ത്യം വരെയും കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടുകൂടി കർത്താവെ ഹാലിലെ ഭവനത്തിന്, അവർ വസിക്കുന്ന ലോകത്തിന്, അവർ ജോലി ചെയ്യുന്ന ഒഫീഷ്യൽ സ്ഥാപനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനും അവരുടെ കിരീടങ്ങളും മറ്റെന്തെങ്കിലും മാതൃകയായി തീരുവാനും ഇടയാക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസം, ഹാലിലെ സാറയുടെ വിശ്വാസം ഇവർക്ക് നൽകി തരുന്ന കർത്താവെ അവരെ അനുഗ്രഹിച്ചാണ്, സഹായിച്ചാണ്. ഈ അവസര കഥാവ് തലമുറയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ കരണയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകം മാതാപിതാക്കളെയും ഏൽപ്പിക്കുന്നു, സഹോദരനെ ഏൽപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അങ്ങനെ ഇവിടെ ആശ്രയിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഇരുവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ പിതാ. If you live in the morning, I don't want.
the right time for us to be skinning in. And yes, I know I wasn't perfect when we fought and cried all those nights. But the passion that we have is too strong to give up the fight. So I need you to say it, if you really want. Inside you, doing all the things that I do, 'cause I don't wanna hear. Just take me, don't wanna feel no more resistance. No, we don't have to go the distance, 'cause we're already there. And yes, I know. Too strong to give up the fight, so I need you to say. മനസാന്തരപ്പെടുവാൻ ഇടയാക്കണമേ. മുടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ
മോടിയായ വസ്ത്രം ധരിക്കുന്നത് പോലെ ഭാഗ്യമായിരിക്കരുത്. നിങ്ങളുടെ പോഷണം പ്രത്യേക സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്നെ അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിന്റെ നിഗൂഢ മനുഷ്യനായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിതരായിരിക്കുന്നത്. ഇങ്ങനെ സാറ അബ്രഹാമത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയപ്പെട്ടിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരുന്ന ഇതുപോലെ ഭർത്താക്കന്മാരെ സ്ത്രീകൾ ബലഹീന മാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവം നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളോടുകൂടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലംഘനം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. അവസാനമായി നിങ്ങളെല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര സ്നേഹവും ദയയും വിലയും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മറിച്ച് നിന്ദിക്കവരെ പറ്റി നന്നായി സംസാരിക്കുക. ഇത് നിങ്ങളും ഇതുപോലെ അനുഗ്രഹം അവകാശപ്പെടേണ്ടതിനും വേണ്ടിയായിരുന്നു. സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലായിട്ടുള്ളതാണല്ലോ. കുര്യാക്കോസ് മിശിഹായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് നിശ്ചിത സമയത്ത് നിൽക്കുന്ന മേനിയെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മേരി മിശിഹായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് നിശ്ചിതമായ സമയത്ത് ഈ നിൽക്കുന്ന കുര്യാക്കോസിനെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങളുടെ ഈ വാഗ്ദാനത്തിന് ദൈവവും സ്വർഗീയ ഗണങ്ങളും ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. മിശിഹ നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വിശ്വാസത്തോടും ഭയത്തോടും കൂടെ അതിൽ പ്രവേശിക്കുന്നവർക്ക് വേണ്ടി കർത്താവേദനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് ഇവരുടെ ഹൃദയങ്ങളെ പ്രവർത്തിക്കണമെന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിൽ വിശ്വാസത്തിലും നിർബലമായ ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനകളിലും പ്രശ്നങ്ങളിലും ഇവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർതിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്ന ദീപമേ, യോജിപ്പിച്ചതിനെ വേദനിക്കാതെ കാക്കണമേ. ഇസഹാക്കിനെയും റിബെക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശികളാക്കിയ കർത്താവേ, നിന്റെ ഈ ദാസരെ ആശീർവദിക്കണമേ, നന്മയിലൂടെ നയിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കരുണയും സ്നേഹവും നിറഞ്ഞവനാകുന്നു. ഭവ്യം പുത്രനും മൃഗാധിപതിശാലിയുമായ സർവേശ്വര എന്നേക്കും. ഭൂമിയിലേക്ക്
പൂർവപിതാവായ ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രഹാമിന്റെ ദാസനെ അനുഗമിച്ച ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ ഈ ദാസരുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ തന്നെയാണല്ലോ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി അവരെ തമ്മിൽ യോജിപ്പിച്ചതും. അതിനാൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഞങ്ങളുടെ പിതാക്കന്മാരായിരുന്ന നിന്റെ ദാസരെ എന്നതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇവരെയും പരിഗണിക്കുകയും ഇവരുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കുകയും ചെയ്യണമേ. വാഗ്ദാനം പാലിക്കണമെന്ന് നീ തന്നെയാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ എല്ലാത്തിനെയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവനായ കർത്താവിൻ, നിന്റെ മാലാഖമാരെ അയച്ച് ഇവരുടെ അനുദിന ജീവിതത്തിൽ ഇവർക്ക് തുണയും സഹായവും നൽകണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ചെയ്ത എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. You got me sipping on something I can't compare to nothing I've ever known. I'm hoping that after this fever I'll survive. I know I'm acting a bit crazy, strung out a little bit hazy. Hand over heart I'm praying that I'm gonna make it out alive. The bed's getting cold and you're not here. And screaming, lighting me up like Venus. But then you disappear and make me wait. And every second's like torture. Heroin drip, no more. So finding a way to let go. Baby, baby, no, I can't escape. What it wants, oh, 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 oh.
like a dream that you could somehow think of me. A part of me you've interweaved, and I'm still breaking as you breathe. I can't believe I'm falling deep, and somehow you belong to me, like the air that I breathe. Falling out of space, 'cause you lost your way. Pulled apart at the seams, though it's hopeless it seems. Calling out your name just to see your face. We could run away if we choose, 'cause if it's true love, the days we're apart and we both might depart won't stop us too. If it's true, from the old memories of you, but we don't know how we got.
'cause you're out with your friends, trying to pretend that I am still your ride or die. I wonder if you would hang right till the end if I did this to you. The skies, they speak at night.